വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ. സുഹൃത്തുക്കളെ, ഞാൻ സോഫിയ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മുടെ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ. ഇനി ഒരു 5 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തിരഞ്ഞെടുപ്പ് ആയി. അതായത് 2025 ജനുവരി 26 പുതിയ ഭരണസമിതി നിലവിൽ വരും. അപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഇനി ഒരു 5 മാസത്തെ കാലാവധി കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കുടുംബശ്രീ പുതുക്കിയിരിക്കണം. എല്ലാവരും നിർബന്ധമായിട്ട് നമ്മുടെ കുടുംബശ്രീ പുതുക്കിയിരിക്കണം. കുടുംബശ്രീ പുതുക്കാത്ത ഒരു കുടുംബശ്രീക്ക് പോലും ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളോട് CDC നിന്ന് കുടുംബശ്രീ പുതുക്കാൻ പറയും. അവരാരും നമ്മളെ നിർബന്ധിക്കത്തില്ല. അപ്പം പക്ഷം നോക്കിയും ഒക്കെ ആയിരിക്കും ഓരോരുത്തർ പുതുക്കാൻ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ കുടുംബശ്രീ പോയി പുതുക്കിയിരിക്കണം. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ പുതുക്കാൻ പറ്റുന്ന സമയത്ത് പുതുക്കിയില്ലെങ്കിൽ ഈ ഒക്ടോബറിന് മുമ്പായി കുടുംബശ്രീ നമ്മൾ നിർബന്ധമായും പുതുക്കിയിരിക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യലും, ഓഡിറ്റും നമ്മൾ നിർബന്ധമായിട്ട് ഈ ഒക്ടോബർ മാസത്തിന് മുമ്പായിട്ട് കുടുംബശ്രീ എല്ലാവരും ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓഡിറ്റ് ചെയ്തതും പുതുക്കുകയും ചെയ്യുന്ന കുടുംബശ്രീനെ മാത്രമേ ഇലക്ഷനിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോഴേ എന്തിനാണ് ഇത് പറഞ്ഞു തരുന്നതെന്ന്. അതായത് നമുക്ക് ഒക്ടോബർ മാസത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി 2 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ സമയത്തായിരിക്കും പുതുക്കാനും ഓഡിറ്റിനും ഒക്കെ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നമ്മളാരും ഇത് ശ്രദ്ധിക്കത്തില്ല. ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ, പുതുക്കിയില്ലെങ്കിൽ എന്താന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഇലക്ഷന് നിൽക്കുമ്പോഴും നമ്മൾ കുടുംബശ്രീക്കാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ പാർട്ടി പറയുന്ന ആൾക്കാരെയോ മെമ്പർ പറയുന്ന ആൾക്കാരെയോ ADS പറയുന്ന ആൾക്കാരെയോ അല്ല തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ അതും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക. ഇനി ചാനലിൽ വന്ന 1-2 ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാം. അതായത് ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ എല്ലാവരുടെയും ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? ലോൺ എടുക്കാത്തവരുടെ ഡോക്യുമെൻറ്റ്സ് എന്തിനാണ് വാങ്ങുന്നത്? അതാണ് ഒരു ചോദ്യം. ഇത് ഞാൻ പലകുറി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചാനൽ കാണാത്തവരായിരിക്കും വീണ്ടും ചോദിക്കുന്നത്, എങ്കിലും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരികയാണ്. ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഈട് കൊടുക്കുന്നത് നമ്മൾ കുടുംബശ്രീ അംഗങ്ങളെയാണ്. അതായത് കുടുംബശ്രീയാണ്. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ അംഗങ്ങളും ഉൾപ്പെട്ടതാണ്. അപ്പോൾ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെട്ട ഒരു സംവിധാനത്തെ നമ്മൾ ഈട് കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഉൾപ്പെടും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ലോൺ, ലിങ്കേജ് ലോൺ എടുത്തെങ്കിലും എൻ്റെ കുടുംബശ്രീയിലുള്ള ബാക്കി എല്ലാ അംഗങ്ങളും എനിക്ക് ഒപ്പിട്ട് തരണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ എല്ലാവരും തുല്യമായിട്ട് വീതിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യക്കാരെ കണ്ടെത്തി നമ്മൾ അവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 15 അംഗമുള്ള കുടുംബശ്രീയിൽ 3 പേർക്കാണ് ആവശ്യമെങ്കിൽ, അവർക്ക് മതിയെങ്കിൽ നമ്മൾ 3 ആൾക്കാണ് ലോൺ എടുത്തു കൊടുക്കുന്നത്. അത് എടുത്തു കൊടുക്കുമ്പോൾ ബാക്കി ഉള്ള എല്ലാ അംഗങ്ങളും അതിൽ ഒപ്പിട്ട് കൊടുത്ത് നമ്മുടെ ആധാറിൻ്റെ കോപ്പി, നമ്മുടെ ഫോട്ടോ എല്ലാം നമ്മൾ കൊടുക്കണം. എല്ലാവരും മുദ്ര പേപ്പറിലും ഒക്കെ ഒപ്പിട്ട് കൊടുക്കണം. അല്ലാണ്ട് എനിക്ക് വേണ്ട, ഞാൻ ലോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒപ്പിട്ട് തരികയില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് പിരിഞ്ഞു പോകാനേ പറ്റുകയുള്ളൂ. നമ്മളൊരു സംഘടനയാകുമ്പോൾ അതിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൂടെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ നമ്മളത് ചെയ്തു കൊടുത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ അംഗത്തിൻ്റെയും ഈട് ബാങ്ക് നമ്മളോട് ചോദിക്കുന്നത്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തൊരു ചോദ്യം, മേറ്റിന് പ്രായപരിധി ഉണ്ടോ എന്നതാണ്. മേറ്റിന് പ്രായപരിധി ഇല്ല. അതായത് മേറ്റിന് എത്ര കാലം മേറ്റായിട്ട് നിൽക്കാൻ പറ്റുമോ അത്രേ കാലം മേറ്റായിട്ട് നിൽക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരാളെ തന്നെയല്ലല്ലോ നമ്മൾ മേറ്റാക്കി നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ADSലെ 11 അംഗങ്ങൾക്കും മാറി മാറി നിൽക്കാം. എന്ന് പറഞ്ഞാൽ 10ാം തരം പാസ്സായവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതേപോലെ നമുക്ക് നിൽക്കുന്നതിന് കുഴപ്പമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ആർക്കും മേറ്റായിട്ട് നിൽക്കുന്നതിന് കുഴപ്പമില്ല. ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഓരോ വാർഡിൽ നിന്നും മേറ്റിനെ തിരഞ്ഞെടുത്ത് അവരെ പരിശീലനത്തിന് അയക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ മേറ്റായിട്ട് നിൽക്കാനും പറ്റുകയുള്ളൂ. ഇന്ന് നമ്മൾ ഓടി ചെന്ന് എന്നെ മേറ്റാക്കണമെന്നും പറഞ്ഞ് ചെന്നാൽ
അതിന് സാധിക്കില്ല. പഴയ പോലെയല്ല, നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.